हरिश्री गणपते नमः अविघ्नमस्तु सदाशिवसमारंभं शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ നമുക്ക് ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ഏകശ്ലോകി ഒരു പ്രകരണ ഗ്രന്ഥം, അതിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ ശ്രവിക്കാം. നമുക്കെല്ലാം തന്നെ അറിയാം, വേദാന്ത രഹസ്യങ്ങള്, വേദാന്ത തത്വങ്ങള് അവയെല്ലാം വളരെ നിഗൂഢമാണ്, വളരെ അവഗാഹതയുള്ളതാണ്. അത് പഠിക്കുന്നതിന് അതിൻ്റേതായ രീതിയിലുള്ള അധ്വാനവും ക്ഷമയും എല്ലാം ആവശ്യമാണ്. എങ്കിൽ കൂടി നമ്മളുടെ അറിവിൽപ്പെട്ടിടത്തോളം 100,000-ലേറെ എഴുതപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങളാണ് ഭാരതീയ സംസ്കാരത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആത്യന്തികമായി നാം ചെന്നെത്തുന്ന സത്യം എല്ലാത്തിലും ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അത് വളരെ വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഒരു ശരീരമല്ല എന്നും ആ ശരീരത്തിന് പുറകിൽ ഒരു ചൈതന്യമുണ്ട് എന്നും ആ ചൈതന്യം സനാതനമാണ്, ഒരിക്കലും നശിക്കാത്തതാണ് എന്നുമാണ് എല്ലാ കൃതികളും നമ്മെ പഠിപ്പിക്കുന്നത്. വേദങ്ങളാണെങ്കിലും ഉപനിഷത്തുക്കളാണെങ്കിലും ബ്രഹ്മസൂത്രങ്ങളാണെങ്കിലും എല്ലാം തന്നെ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു സത്യത്തിലേക്കാണ്. അപ്പൊ ശങ്കരാചാര്യർ എഴുതി എന്നതുകൊണ്ട് ശങ്കരാചാര്യരെ കുറിച്ച് ഒരു രണ്ട് വാക്ക് ആദ്യം നമുക്ക് കേൾക്കാം. ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ കാലടിയിൽ ജനിച്ചു, 7-ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു, ഗോവിന്ദ ഭഗവത്പാദരുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. അങ്ങനെ 1 വർഷം കൊണ്ട് വേദങ്ങളും മറ്റ് എല്ലാം തന്നെ സകല ശാസ്ത്രങ്ങളും പഠിച്ചതായി പറയുന്നു. 1 വർഷം കൊണ്ട് സകല ശാസ്ത്രങ്ങളും ഗോവിന്ദ ഭഗത്പാദവരുടെ സമീപത്തു നിന്നും പഠിച്ചു. 8-ാം വയസ്സുമുതൽ 16-ാം വയസ്സുവരെയുള്ള 8 വർഷക്കാലം കൊണ്ട് ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, നമ്മുടെ പ്രസ്ഥാനത്രയമെന്നാണ് ഇവയെ മൂന്നിനെയും കൂടെ ചേർത്ത് പറയുന്നത്, ഇവയ്ക്കെല്ലാം ഭാഷ്യം രചിച്ചു, 1000-ലേറെ കൃതികൾ രചിച്ചു. 4 മഠങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ 4 ഭാഗങ്ങളിലായി, 4 അതിർത്തി എന്ന് പറയത്തക്ക രീതിയിൽ തന്നെ 4 മഠങ്ങൾ ഇന്നും നിലവിലുള്ള മഠങ്ങൾ തന്നെയാണ്, ബദരി, ദ്വാരക, പുരി, ശൃംഗേരി എന്നിവിടങ്ങളിലെല്ലാം മഠങ്ങൾ സ്ഥാപിച്ചു. ആ മഠങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് വേദാന്ത രഹസ്യങ്ങൾ വരും തലമുറകളിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആ ഉദ്ദേശം ഇന്നും നടന്നു വരുന്നുണ്ട്. 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നു, എന്റെ ജീവിത ലക്ഷ്യം അവസാനിച്ചിരിക്കുന്നു. എന്താണോ ഞാൻ
ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്തിനു വേണ്ടിയാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്, ആ അവതാര ലക്ഷ്യം പൂർണമായിരിക്കുന്നു. ഇനി സ്വശരീരം ഉപേക്ഷിക്കുക. 32-ാമത്തെ വയസ്സിൽ സ്വശരീരം ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഏകനായി കേദാർനാഥിലേക്ക് നടന്നുപോകുന്നു. കേദാർനാഥ ക്ഷേത്രം ദർശിച്ച് ആ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുകൂടി ഭൂമിയുടെ താഴേക്ക് നടന്നവസാനിക്കുന്നു, ലയിക്കുന്നു, ഈ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നു. കേട്ടാൽ തന്നെ അത്യത്ഭുതകരമായ, സാധാരണക്കാരായ നമ്മൾക്ക് ഒട്ടും തന്നെ ഗ്രഹിക്കുവാൻ കഴിയാത്ത അത്ര രഹസ്യങ്ങൾ നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. അങ്ങനെയുള്ള ശങ്കരാചാര്യർ എഴുതിയ ഒരു ഏക ശ്ലോകിയാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. ഏകശ്ലോകി നമുക്കെല്ലാം പരിചിതമായത് എനിക്ക് തോന്നുന്നത് ഏകശ്ലോകി രാമായണമായിരിക്കണം. നമ്മൾ രാമായണ പാരായണം ആചരിക്കുന്ന മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഏകശ്ലോകി രാമായണം വായിക്കാറുണ്ടായിരുന്നു. ഒറ്റ ശ്ലോകത്തിലൂടെ രാമായണ കഥ മുഴുവനും പറയുന്നു. രാമായണം മുഴുവനും വായിക്കുവാൻ സാവകാശമോ സമയമോ ഒന്നും തന്നെ ഇല്ലാത്തവർക്ക് ദിവസം ഒരു പ്രാവശ്യം ആ ഏകശ്ലോകി ചൊല്ലിയാൽ രാമായണം മുഴുവനും വായിക്കുന്നതിന്റെ പുണ്യം കിട്ടുമെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെയാണ് വേദാന്ത രഹസ്യങ്ങളെല്ലാം തന്നെ. 108 ഉപനിഷത്തുകൾ തന്നെയുണ്ട്, 4 വേദങ്ങളും ഉപനിഷത്തുകളും പിന്നീട് ബ്രഹ്മസൂത്രങ്ങളും എല്ലാം. അങ്ങനെ വളരെ വിശാലമായ വേദാന്ത രഹസ്യങ്ങൾ വായിച്ചു പഠിക്കുവാൻ കഴിവില്ലാത്ത നമ്മൾക്ക് ഈ ഒരു ശ്ലോകമെങ്കിലും പഠിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഒരു ഉപനിഷത്ത്, മാണ്ഡൂക്യ ഉപനിഷത്ത് മാത്രം പഠിച്ചാലും മതിയാകും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വേദാന്ത രഹസ്യങ്ങളെല്ലാം തന്നെ ഒറ്റ ശ്ലോകത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. അത്രയേറെ ഗഹനതയോടെ ഒറ്റ ശ്ലോകം കൊണ്ട് ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയിരിക്കുന്നു. അത് നമുക്ക് ഇന്ന് കാണാം. ഇതിന്റെ സംസ്കൃത ശ്ലോകമാണ്. ആ ശ്ലോകം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, അതിനുശേഷം അതിന്റെ അന്വയത്തിലേക്കും അതിന്റെ അർത്ഥത്തിലേക്കും ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് പ്രവേശിക്കാം. കാരണം അതിന്റെ വിശാലമായ അർത്ഥത്തിലേക്ക് പോകണമെങ്കിൽ ദിവസങ്ങളോളം തന്നെ അറിവുള്ളവർക്ക് സംസാരിക്കുവാൻ പറ്റും. അപ്പോ അതിന്റെ ആ ശ്ലോകത്തിന്റെ രീതിയിൽ ഞാനൊന്ന് വായിക്കാം, പിന്നീട് നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാം. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൌ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുസ്തസ്യ നിമീലാദിസമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമഗം ജ്യോതിസ്തദസ്മി പ്രഭോ. എന്നുള്ള വായിക്കാം. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൌ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹിമേ ചക്ഷുസ്തസ്യ നിമീലാദിസമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമഗം ജ്യോതിസ്തദസ്മി പ്രഭോ. ഇപ്പൊ ഇതാണ് അതിന്റെ ശ്ലോകരീതിയിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇത് ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് അറിവിനായി എത്തുന്നു. ഒരു ശിഷ്യൻ എത്തിച്ചേരുന്നു, ഗുരുവിന്റെ അടുത്ത് എത്തിച്ചേരുകയും അങ്ങനെ ഗുരുവിന്റെ അടുത്ത് സത്യമന്വേഷിച്ചെത്തിച്ചേരുമ്പോൾ
ആ സത്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി ഗുരു തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പൊ സത്യം അന്വേഷിച്ചെത്തുന്ന ഗുരുവിന്റെ അടുത്ത് ഗുരു തന്നെ ശിഷ്യനോട് സരളമായ രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കുത്തരം ശിഷ്യൻ തന്നെ പറയുകയും അവസാനം ഗുരു തന്നെ ശിഷ്യന്റെ അടുത്ത് പറയുന്നു, നമ്മളുടെ മഹാവാക്യങ്ങൾക്ക് തുല്യമായ ഒരു മഹാവാക്യം തന്നെ ഗുരു അവർ വെളിപ്പെടുത്തി കൊടുക്കുന്നു, നിന്റെ ബോധം തന്നെയാണ് ഏകസത്യം, നിന്റെ ബോധം തന്നെയാണ് ഏകസത്യം. അങ്ങനെ ശിഷ്യനെ കൊണ്ടു തന്നെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ജീവനെക്കുറിച്ച് ഉള്ള സത്യം, പ്രപഞ്ച സത്യം വെളിപ്പെടുത്തുന്നു. അതാണ് ഈ ശ്ലോകത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ശ്ലോകങ്ങളുടെ നോക്കുമ്പോൾ ഈ ശിഷ്യനെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു സാങ്കല്പിക കഥാപാത്രം തന്നെയായിരിക്കാം. ഇപ്പോ ഇതേപോലെ തന്നെ ഒരു പഞ്ചകമുണ്ട്, മനീഷ പഞ്ചകം എന്ന് പറയുന്ന ഒരു പഞ്ചകം, 5 ശ്ലോകങ്ങൾ മാത്രമടങ്ങിയ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര രീതിയിൽ ഗഹനമായ ദുരവഗാഹമായ ഒരു രചന ശങ്കരാചാര്യ സ്വാമികൾ ചെയ്തിട്ടുണ്ട്. അത് വളരെയേറെ സമൂഹത്തിലും മറ്റ് ആൾക്കാരുടെ ഇടയിലുമൊക്കെ ഹിന്ദുക്കളെ അവമതിപ്പിനു വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതിലെ വാക്കുകൾ ചണ്ഡാളൻ എന്നതും, അങ്ങനെ ചണ്ഡാളനെ ശങ്കരാചാര്യ സ്വാമികൾ അധിക്ഷേപിച്ചു എന്നും, അങ്ങനെ ശങ്കരാചാര്യർ മതവിദ്വേഷത്തിന്റെ വക്താവാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഈ സംസ്കൃതം വായിക്കുമ്പോൾ ആ സംസ്കൃതത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ, ഒന്ന് മലയാളത്തിലെ അർത്ഥമല്ല പല വാക്കുകൾക്കും അതിൽ വരുന്നത്, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ആ മനീഷ പഞ്ചകത്തിൽ ഒരു ചണ്ടാളനടുത്ത് മാറിപ്പോകൂ, എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകൂ, ഗച്ഛഗച്ഛേദി എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരുപക്ഷെ ആ സന്ദർഭവും ശരിയായ സന്ദർഭമൊന്നും ആയിരിക്കില്ല. ആ പറയുന്നതിന് വേണ്ടിയിട്ട് ആ അർത്ഥതലങ്ങൾ അനുവാചകരിലേക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സാങ്കേതികമായ സാഹചര്യം മാത്രമായിരിക്കാം. ഇപ്പൊ ഇവിടെയും ശിഷ്യനെന്ന് പറയുന്നത് ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി, ഇങ്ങനെ ശരിക്കും ഒരു ശിഷ്യൻ എത്തിയിട്ടുണ്ടാകണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ എങ്കിലും നമുക്ക് ഈ പറഞ്ഞ സത്യം എന്ന് പറയുന്നത്, ഇത് അവസാനിക്കുന്നത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഏറ്റവും ഇതിന്റെ വളരെ ചുരുക്കിയ ഒരർത്ഥം പറഞ്ഞാല്, യാതൊരു ചൈതന്യത്താൽ സൂര്യൻ, ചന്ദ്രൻ, വിളക്ക് എല്ലാം പ്രകാശിതമാകുന്നു, ആ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുവാൻ ഇവ സമൃദ്ധങ്ങളല്ല. അപ്പൊ സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്, ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഈ കാണുന്നതിന്റെ പുറകിൽ കണ്ണ് മാത്രമല്ല, ആ കണ്ണിന്റെ പുറകിൽ ഒരു മനസ്സും, ആ മനസ്സിന്റെ പുറകിൽ ഒരു ബോധവും, ആ ബോധത്തിന്റെ പുറകിൽ സ്വയം പ്രകാശിക്കുന്ന ഒരു ചൈതന്യവുമുണ്ട്. അപ്പോ നമ്മുടെ ആധുനിക ശാസ്ത്രം പരാജയപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോ ഈ ബോധം എന്ന തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ എല്ലാം ഒരു യാന്ത്രിക തലത്തിൽ മാത്രം നിൽക്കുന്നു. ഞാൻ എന്തിനു ജീവിക്കുന്നു? ഞാൻ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു. അതുകൊണ്ട് എന്തു ഫലം? എനിക്ക് ഭൗതിക സുഖങ്ങൾ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ ആ ഭൗതിക തലത്തിലേക്ക്, നമ്മളെ മാണ്ഡുക്യോപനിഷത്തിൽ പറയുന്ന ജാഗ്രത അവസ്ഥയിൽ മാത്രം മനുഷ്യനെ നിലനിർത്തുന്നു, സമൂഹത്തെ നിലനിർത്തുന്നു. ജാഗ്രത അവസ്ഥയ്ക്ക് പിമ്പിൽ ഒരു സ്വപ്നാവസ്ഥയും ആ സ്വപ്നാവസ്ഥയ്ക്ക് പിമ്പിൽ ഒരു സുഷുപ്തി, ഒന്നും അറിയാതെ ആനന്ദ സ്വരൂപനായി ഉള്ള ഒരവസ്ഥ. ഇത് പറയാൻ കാരണം, ഇത് നമ്മുടെ ഇതൊന്നും വേദങ്ങളിൽ പറയുന്നതോ മറ്റു മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്നതാണ്.
ഞാൻ എല്ലാ ദിവസവും ഉണർന്നിരുന്നു പ്രവർത്തിക്കുന്നുണ്ട്, ഉണർന്നിരുന്നോ ഉറങ്ങിയോ സ്വപ്നം കാണുന്നുണ്ട്. ഈ സ്വപ്നങ്ങളൊന്നുമില്ലാതെ, സ്വപ്നം പോലുമില്ലാതെ വളരെ ആനന്ദകരമായി, ഒന്നും അറിയാതെ ഞാനെന്നുള്ള തോന്നൽ പോലുമില്ലാതെ ഉറങ്ങി എഴുന്നേക്കുമ്പോഴും ഞാൻ അറിയുന്നു ഞാൻ ഇന്നലെ നന്നായി ഉറങ്ങിയെന്ന്. അപ്പോ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും കാരണമായ, കാരണത്തിനും കാരണമായ നാലാമതൊന്നുകൂടിയുണ്ട്, തുരിയം. ആ നാലാമതൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ജാഗ്രതനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനെക്കുറിച്ച് മാത്രം പഠിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ജീവിതത്തിന്റെ നേട്ടമല്ല. ഇത് മാത്രമാണ്, ഇത് മാത്രമേ നമ്മളെ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം പഠിപ്പിക്കുന്നുള്ളൂ. അതിൽ ഉപരിയായിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കഥ പറയാറുണ്ട്, പത്തു പേർ ഒരുമിച്ച് ഒരു വഴിയിൽ പോയി, പത്തു പേരൊരുമിച്ച് പോവുകയും അവരൊരു നദി കടക്കേണ്ടി വരികയും നദി കടന്നതിന് ശേഷം എല്ലാവരും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായി ഒരാൾ മാറി നിന്ന് മറ്റൊൻപത് പേരെ എണ്ണുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും മാറി മാറി എണ്ണുന്നു, ഒമ്പത് പേർ മാത്രമേ ഉള്ളൂ. ഒരു വഴിപോക്കൻ പത്തു പേരെയും മാറ്റി നിർത്തി എണ്ണിയിട്ട് നിങ്ങൾ പത്തു പേരുണ്ട് എന്ന് തീർച്ചപ്പെടുത്തുന്നു. അപ്പോ ഞാൻ എന്ന ഒന്നിനെ അന്വേഷിക്കാതെ ഈ ജാഗ്രത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും അന്വേഷിക്കുകയും ആ കിട്ടുന്ന അറിവുകളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പോലും ഞാനെന്നുള്ള അനുഭവത്തിൽ ഉണ്ടാകുന്ന അറിവിലേക്ക് എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. അതേപോലെ മറ്റൊരു ഉദാഹരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു മാതാവ് തന്റെ നെഞ്ചത്തുറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് സ്വയം മാറത്തടിച്ചു നിലവിളിക്കുന്നു. പക്ഷേ ഈ അടി കിട്ടുന്നതെല്ലാം ആ കുഞ്ഞിന്റെ തോളിലാണ്, മുതുകത്താണ്. അപ്പൊ ഇങ്ങനെ അറിയേണ്ടത് എന്താണോ, ഇപ്പൊ ഞാൻ അറിയേണ്ടത് എന്താണോ അത് അറിയാതെയും അത് അന്വേഷിക്കാതെയും അത് അനുഭൂതിയിലേക്ക് കൊണ്ടുവരാതെയും നമുക്ക് പുറത്തുള്ളതിനെ മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഓരോ മനുഷ്യാത്മാവിനെയും മോചിപ്പിക്കുക, ഓരോ മനുഷ്യാത്മാവിനെയും അറിയിക്കുക, ഇതാണ് അന്വേഷിക്കേണ്ടത്. ഇത് മാത്രമേ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും നമ്മുടെ സംസ്കാരത്തിലുള്ള എല്ലാം ചെയ്യുന്നുണ്ട്, അതിന് പല വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഈ വഴികളിലൂടെ എത്തിപ്പെടാൻ ശ്രമിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് പുറത്തിറങ്ങി ഒരു ദൈവവുമില്ല, ഒരു ഈശ്വരനുമില്ല. ആ ഈശ്വരൻ എന്ന് പറയുന്നത് നീ തന്നെയാണ്. അതാണ് അവസാനത്തെ വരികളിലൂടെ ഈ ഒരൊറ്റ ശ്ലോകം പറഞ്ഞു വെക്കുന്നത്. നമുക്ക് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് വരാം. നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു സംസ്കൃതത്തിന്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. കാരണം ഇതൊക്കെ അറിയേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഈ ഇത് ചോദ്യം രീതിയിൽ വരികയാണെങ്കിൽ ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെ വായിക്കാം എന്നുള്ളത് കിം ജ്യോതി തവ, ഇതാണ് ആദ്യത്തെ ചോദ്യം. കിം ജ്യോതിഹി തവ, നിനക്ക് വെളിച്ചം നൽകുന്നത് എന്താണ്? കിം എന്ന് പറയുന്നത് പ്രശ്നപദമാണ്. ഒരു ചോദ്യം ചോദിക്കാൻ ഹും എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ഒരു പ്രശ്നപദമാണ്. കിം ജ്യോതി തവ, നിനക്കെന്താണ് വെളിച്ചം നൽകുന്നത്? ഇതാണ് ആദ്യത്തെ ചോദ്യം. കിം ജ്യോതിഹി തവ. അപ്പൊ അതിന്റെ ഉത്തരം ഭാനുമാൻ അഹനിമേ മേ, എനിക്ക് പകൽ എനിക്ക് സൂര്യൻ വെളിച്ചം നൽകുന്നു. അതാണ് അതിന്റെ ഉത്തരം. കിം ജ്യോതി തവ ഭാനുമാൻ അഹനിമേ, പകൽ എനിക്ക് സൂര്യൻ വെളിച്ചം നൽകുന്നു. അടുത്ത ചോദ്യം രാത്രവും, അത് പൂർണ്ണമായി പറഞ്ഞാൽ രാത്രിയിൽ നിനക്ക് എന്താണ് വെളിച്ചം തരുന്നത്? പ്രദീപാധികം, വിളക്ക് തുടങ്ങിയവ.
അപ്പൊ പകലെനിക്ക് സൂര്യൻ വെളിച്ചം തരുന്നു, രാത്രിയിൽ എനിക്ക് വിളക്ക് തുടങ്ങിയവ വെളിച്ചം തരുന്നു. സ്യാദേവം രവിദീവ ദർശന വിധൗ കിം ജ്യോതിഹി ആഖ്യാഹി എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ ആ ചോദ്യം, സൂര്യനും രാത്രിയിൽ വിളക്കും മറ്റും കാണുവാനുള്ള വെളിച്ചം, അങ്ങനെയാണെങ്കിൽ ഈ വെളിച്ചത്തെ കാണുവാൻ എന്താണ് വെളിച്ചം? സൂര്യനെ കാണുവാനും ഒരു വെളിച്ചം വേണമല്ലോ, വിളക്കിനെ കാണാനും ഒരു വെളിച്ചം വേണമല്ലോ. അപ്പൊ സൂര്യനെയും വിളക്കിനെയും ഇങ്ങനെയുള്ള എല്ലാ ഉപാധികളെയും കാണുവാൻ വെളിച്ചം നിനക്ക് ആര് തരുന്നു? ശിഷ്യൻ പറയാണ്, ചക്ഷുഹു, കണ്ണുകൾ. അപ്പോ വീണ്ടും ചോദിക്കുന്നു, തസ്യ നിമീലനാദി സമയേ കിം ജ്യോതി. നിമീലനാദി സമയം, നീ കണ്ണടയ്ക്കുമ്പോഴോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ കണ്ണടയ്ക്കുന്നുണ്ടല്ലോ, കണ്ണടയ്ക്കുമ്പോഴും നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ കാഴ്ച എന്ന് പറയുന്നത് വെറും കണ്ണിലൂടെ കാണുന്നത് മാത്രമല്ല, ശബ്ദമെന്ന് പറയുന്നത് വെറും ചെവിയിലൂടെ കേൾക്കുന്നത് മാത്രമല്ല. അപ്പൊ നമ്മൾ വേദാന്തത്തിൽ ശബ്ദമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആകാശം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുമ്പോൾ, അതിന്റെ രൂപം എന്ന് പറയുന്നത് ശബ്ദമാണ്. അപ്പോ നമ്മൾ കണ്ണടച്ചാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോഴും നിനക്കൊരു വെളിച്ചം വേണമല്ലോ എല്ലാത്തിനെയും അനുഭവിക്കുവാൻ. കാണുക കേൾക്കുക എന്ന് പറയുന്നതിന് നമ്മൾ വെറും ഭൗതിക തലത്തിൽ എടുക്കേണ്ട, അനുഭവിക്കുക എന്ന് തന്നെ എടുക്കുക. അപ്പോ അതെങ്ങനെയാണ്? കണ്ണടച്ചിരുന്നാലും നിനക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നല്ലോ, നീ ജനിച്ചപ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ണടച്ചുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ പോലും നീ എല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോ അതിനാരാണ് വെളിച്ചം? തസ്യ നിമീലനാദി സമയേ കിം ജ്യോതിഹി, അതാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തര ശിഷ്യൻ പറയാണ്, ധീ, ബുദ്ധി. ഇപ്പൊ കണ്ണടച്ചിരിക്കുമ്പോ എനിക്ക് ബുദ്ധി വെളിച്ചമാകുന്നു. അപ്പൊ വീണ്ടും ഗുരു ചോദിക്കുന്നു, ആചാര്യൻ ചോദിക്കുകയാണ്, ധിയോ ദർശനേ കിം ജ്യോതിഹി. ധിയോ ദർശനേ കിം ജ്യോതിഹി, നീ ഏത് വെളിച്ചത്തിലാണ് ബുദ്ധിയെ കാണുന്നത്? അപ്പൊ സൂര്യനെ കാണാൻ കണ്ണാണെങ്കിൽ, അതിന്റെ പുറകിലുള്ളതിനെ കാണാൻ നിനക്ക് ബുദ്ധിയുമാണെങ്കിൽ, അതിന്റെ മുകളിൽ അതിന്റെയും പുറകിലൊന്നുണ്ടല്ലോ, അതെന്താണ്? അതേത് വെളിച്ചമാണ്? ധിയോ ദർശനേ കിം ജ്യോതിഹി. അപ്പൊ അവിടെ പറയുന്നു, തത്ര അഹം, തത്ര അഹം, അത് ഞാൻ തന്നെയാണ്. അപ്പൊ ബുദ്ധിയെ കാണുന്നതാരാണ്? ബുദ്ധിക്ക് വെളിച്ചം നൽകുന്നതാരാണ്? ഞാൻ തന്നെയാണ്. അപ്പോ ആ ഞാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്? എന്റെ ആത്മപ്രകാശം, എന്നിൽ തന്നെ ജ്വലിക്കുന്ന ഒരു പ്രകാശമുണ്ട്, എന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രകാശമുണ്ട്, ആത്മപ്രകാശം എന്ന് നമുക്ക് പറയാം. അപ്പോ ബുദ്ധിയെ കാണാൻ എന്നെ സഹായിക്കുന്ന തേജസ്, പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? എന്റെ ആത്മപ്രകാശമാണ്, ഞാൻ തന്നെയാണ്. അപ്പോ ഉടനെ ആചാര്യൻ പറയുന്നു, അതാണ് ഇതിൽ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അർത്ഥം. ആചാര്യൻ പറയുന്നു, ഭവാൻ പരമഗം ജ്യോതിഹി, ഭവാൻ പരമഗം ജ്യോതിഹി. അതുകൊണ്ട് നീ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജ്യോതി. അപ്പൊ എന്റെ ഉള്ളിൽ, ഏവരുടെയും ഉള്ളിൽ വസിക്കുന്ന, നിലനിൽക്കുന്ന, സ്ഥിതി ചെയ്യുന്ന ആത്മപ്രകാശം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ തേജസ്, ഏറ്റവും വലിയ വെളിച്ചം. അപ്പോ ഭവാൻ പരമഗം ജ്യോതിഹി, അപ്പൊ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് നീ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെളിച്ചമെന്നു ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. ഉടനെ ശിഷ്യൻ പറയുകയാണ്,
തദസ്മി പ്രഭു. അതായത് ഗുരു, അതെനിക്ക് മനസ്സിലാകുന്നു, അത് ഞാൻ അറിയുന്നു, ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ വെളിച്ചം. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ സകല പ്രകാശത്തിന്റെയും സകല ജ്യോതിയുടെയും അങ്ങേ അറ്റത്തെ വെളിച്ചമെന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്റെ ഉള്ളിലിരിക്കുന്ന വെളിച്ചമാണ്, പ്രകാശമാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഊർജത്തിന്റെയും തേജസിന്റെയും പ്രകാശത്തിന്റെയും അങ്ങേ അറ്റം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇതിൽ അവസാനം പറഞ്ഞത് ഭവാൻ പരമഗം ജ്യോതി എന്ന് പറയുമ്പോൾ, ഈ വാക്യം നമ്മൾ കേട്ടിട്ടുള്ള മഹാവാക്യങ്ങൾ, നാല് മഹാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാമതായി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു മഹാവാക്യമുണ്ട്, അയം ആത്മാ ബ്രഹ്മം. മാണ്ഡുക്യോപനിഷത്തിൽ പറയുന്നു അയം ആത്മാ ബ്രഹ്മം, ഈ ആത്മാവ് തന്നെയാണ്, എന്നിലുള്ള ആത്മാവ് തന്നെയാണ് വിശ്വമാകെ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം. അപ്പൊ ഇത് മനുഷ്യനെ സംബന്ധിക്കുന്ന ഒരു നിസ്സീമമായ അതിരുകളില്ലാത്ത സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിക്കുന്ന ഒരു സത്യത്തെ വെളിപ്പെടുത്തുന്ന മഹാവാക്യമാണ്. രണ്ടാമതൊന്ന് പറയാറുണ്ട് നമ്മൾ ഐതരേയോപനിഷത്തിൽ പറയുന്ന ഒരു മഹാവാക്യമുണ്ട്, പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോ ബ്രഹ്മം ശുദ്ധ ബോധമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതും എന്നിലെ ബോധം തന്നെയാണ് എല്ലാത്തിനെയും അറിയുന്നത് എന്നാണ്. അപ്പോ പ്രജ്ഞാനം ബ്രഹ്മ. മൂന്നാമതൊന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് തത്വമസി, അല്ലെ, അത് നീ ആണ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമുക്കറിയാം. അവസാനം ഗുരു പറഞ്ഞു കൊടുക്കുന്നത് ഈ വാക്യത്തിലും പിന്നീടൊന്ന് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. അങ്ങനെ ജീവിത തത്വശാസ്ത്രവും മനുഷ്യന്റെ ദിവ്യത്വവും മനുഷ്യനെ കുറിച്ചുള്ള രഹസ്യങ്ങളും എല്ലാം വെളിപ്പെടുത്തുന്ന നാല് മഹാവാക്യങ്ങൾ. ഈ നാല് മഹാവാക്യങ്ങളെയും പല രീതിയിൽ അതിബുദ്ധിപരമായി ഈ നാല് വേദങ്ങളും പഠിക്കേണ്ട, ഈ നാല് വേദങ്ങളും പഠിക്കാതെ തന്നെ ഈ ഒരൊറ്റ ശ്ലോകങ്ങൾ, 1008 ശ്ലോകങ്ങളിലൂടെ മറ്റ് പ്രകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ 1000-ലേറെ പ്രകരണ ഗ്രന്ഥങ്ങൾ തന്നെ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്, ഭാഷ്യങ്ങളും കൂടെ ചേർന്നുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് ഇത്രയും രഹസ്യങ്ങൾ, വേദാന്ത തത്വത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ ശങ്കരാചാര്യ സ്വാമികൾക്കല്ലാതെ ആർക്കും പറ്റുകയുമില്ല. അപ്പൊ അതാണ് ഇതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ശങ്കരാചാര്യർ ഉദ്ദേശിച്ചതും അത് തന്നെയായിരിക്കാം. കാരണം കാലം കടന്നു പോകുന്തോറും ആൾക്കാർക്ക് ഇത്തരം അറിവിനെ നേടിയെടുക്കുവാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും, എങ്കിൽ പോലും ഇതൊന്നും അന്യം നിന്നു പോകാതെ ആശയപരമായിട്ടെങ്കിലും അവരിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഉദ്ദേശിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു നാലുവരി ശ്ലോകത്തിലൂടെ ശങ്കരാചാര്യ സ്വാമികൾ നമ്മൾക്ക് വേണ്ടി ഇത്രയും എഴുതി വെച്ചത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇതിന്റെ വെറും ബാഹ്യതലത്തിലുള്ള അർത്ഥം മാത്രമാണ്. ഇനി ഇതിനെ, ഇതിന്റെ ഓരോ വരിയിലേക്കും വീണ്ടും വീണ്ടും നമുക്ക് തത്വതലങ്ങളിലേക്ക് പോകുവാൻ പറ്റും. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ നമുക്ക് പറയാം. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകളിലൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചെറിയ സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഞാനുണ്ട്, ഞാനുണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് ഒരു ബോധം സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന ഈ ബോധത്തെയാണ് നമ്മൾ ആത്മാവെന്ന് എളുപ്പത്തിൽ പറയുന്നു. ഈ ആത്മാവ് എന്നുള്ളതിന് നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ ആത്മപ്രകാശം എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഉള്ളിൽ തട്ടാൻ സാധ്യതയുണ്ട്. ആത്മപ്രകാശം, ആത്മാവെന്നതിന് നമ്മൾ ആത്മപ്രകാശം എന്ന രീതിയിലേക്ക് എടുക്കുക. ഈ ആത്മപ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലേക്കും സൂക്ഷ്മ ശരീരത്തിലേക്കും
സ്ഥൂല ശരീരത്തിലേക്കും ക്രമമായി വ്യാപിക്കുന്നു. ആ വ്യാപനത്തിലൂടെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നമുക്ക് ഞാനുണ്ട് ഞാനുണ്ട് എന്നത് ഒരു പ്രകടമായി അനുഭവവേദ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ സ്വയം ബോധമുള്ള സ്വയം ഞാനുണ്ട് ഞാനുണ്ട് എന്ന് അറിയാൻ പറ്റുന്ന ഒരേ ഒരു വസ്തുവേ ഈ പ്രപഞ്ചത്തിലുള്ളൂ, അതാണ് ബോധം. ഇപ്പൊ ഞാനുണ്ട്, എനിക്കൊരു നിലനിൽപ്പുണ്ട്, ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സ്വയം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വസ്തുവാണ് ബോധം. ആ ബോധം മാത്രമേ നിത്യസത്യമായിട്ടുള്ളൂ. അങ്ങനെ സ്വയം അറിയുവാൻ കഴിയാത്ത, സ്വയം ഞാനുണ്ട് എന്ന് അനുഭവിക്കുവാൻ കഴിയാത്തതെല്ലാം നമ്മൾ വേദാന്തത്തില് ജഡം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയുന്നുള്ളൂ, ഒന്ന് ബോധവസ്തുവും മറ്റൊന്ന് ജഡവസ്തുവും. അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഈ രണ്ട് വാക്കുകളിലൂടെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. ഒന്ന്, ഞാനുണ്ട് എന്ന് സ്വയം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുവായ ബോധവും, അങ്ങനെ ഒരു അറിവില്ലാത്ത അബോധമായ ജഡ വസ്തുവും. അപ്പോ അങ്ങനെ ബോധം മാത്രമാണ് നിത്യസത്യമെന്നും ജഡരൂപങ്ങളായ മറ്റെല്ലാം തന്നെ അസത്യമായിട്ടും നമ്മൾ കരുതണം. അപ്പോ ഈ ജഗത് സത്യം, ഈ സത്യമാണ് ശങ്കരാചാര്യസ്വാമികൾ ഈ ഒരൊറ്റ ശ്ലോകത്തിലൂടെ, ഈ പ്രകരണ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുക, കൂടുതൽ കൂടുതൽ അറിയുക. അതിനുശേഷം ശങ്കരാചാര്യരുടെ തന്നെ ഇതിലെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്, ശങ്കരാചാര്യരുടെ ഇത്തരം ചെറിയ ചെറിയ പ്രകരണ ഗ്രന്ഥങ്ങളാണെങ്കിലും ആശയപരമായിട്ടിത് നമുക്ക് ഇതിൽ ഒരുപാട് സമയം ചെലവഴിച്ച് പഠിച്ചുകൊണ്ടിരിക്കുവാൻ പറ്റും. ഒന്നും പഠിച്ചില്ല, ഈ ഏകശ്ലോകം മാത്രം പഠിച്ചാലും നമ്മൾക്ക് വേദാന്ത രഹസ്യങ്ങൾ മനസ്സിലായതായി അനുഭവപ്പെടുകയും ചെയ്യും. അതൊരു സത്യവുമാണ്. അപ്പോൾ അതിന് ഒരു പ്രചോദനമെന്ന നീ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപകാരപ്പെടുമെങ്കിൽ അത് ഒരു ധന്യതയായി കരുതുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.